ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഡെയിലി ക്വസ്റ്റ്യൻ സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് NCERT ബേസ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ വരാൻ പോകുന്ന നീറ്റ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ മൂന്ന് സബ്ജക്ട്സിൽ നിന്നും ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം നമ്മൾ ബയോളജി ഡിസ്കസ് ചെയ്യും, ദെൻ കെമിസ്ട്രി, ആൻഡ് ഫൈനലി ഫിസിക്സ്. ഓക്കെ, നമുക്ക് ബയോളജിയിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മോർഫോളജി ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ്, പ്ലസ് വണ്ണിലെ ചാപ്റ്ററാണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഇൻ ഒനിയൻ ആൻഡ് ഗാർലിക് ഫുഡ് ഈസ് സ്റ്റോർഡ് ഇൻ, ഒനിയനിലും ഗാർലിക്കിലും ഫുഡ് ഏത് രീതിയിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്? നാല് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്: സ്റ്റെമ്മ്, ഫ്ലഷി ലീവ്സ്, റൂട്ട്സ് ആൻഡ് സീഡ്സ്. നമുക്കറിയാം ഒനിയനിലും ഗാർലിക്കിലും ഏത് രീതിയിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക? ഫ്ലഷി ലീവ്സിലായിരിക്കും ഫുഡ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക, നമുക്കറിയുന്ന കാര്യമാണ്. അതുപോലെ നമ്മൾ ചില പ്ലാന്റ്സിൽ നമുക്ക് സ്റ്റെം ആയിരിക്കും ഫുഡ് സ്റ്റോർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൊട്ടാറ്റോ, ശരിയല്ലേ, മോഡിഫിക്കേഷൻസ് ആണ്. അതുപോലെ നമ്മൾ ചില പ്ലാന്റ്സുകളിൽ റൂട്ടായിരിക്കും ഫുഡ് സ്റ്റോർ ചെയ്യുക. എക്സാമ്പിൾ ഏതാ? സ്വീറ്റ് പൊട്ടാറ്റോ, ശരിയല്ലേ. ഓക്കെ, സോ ഇവിടെ ആൻസർ ഓപ്ഷൻ 2 ആയിരിക്കും. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ കോമൺ ബ്രാഞ്ച് ബെയറിംഗ്, ആക്ച്വലി കുറച്ച് ലോങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എ കോമൺ ബ്രാഞ്ച് ബെയറിംഗ് എ ക്ലസ്റ്റർ ഓഫ് ഫ്ലവേഴ്സ് ഇസ് കോൾഡ് ആൻ ഇൻഫ്ലോറസൻസ്. ഓക്കെ, എ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് ഇൻ വിച്ച് ദ മെയിൻ ആക്സിസ് കണ്ടിന്യൂസ് ടു ഗ്രോ ആൻഡ് ദി ഫ്ലവേഴ്സ് ആർ ബോൺ ലാറ്ററലി ഇൻ ആൻ അക്രോപിറ്റൽ സക്സഷൻ. ഇവിടെ നാല് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്: സൈമോസ്, റെസിമോസ്, അമ്പൽ ആൻഡ് സിമ്പിൾ സൈൻ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നമ്മൾ ടെക്സ്റ്റിൽ നമ്മൾ മെയിൻലി രണ്ട് ടൈപ്പാണ് പഠിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ മെയിൻ ആക്സിസ് കണ്ടിന്യൂസ് ടു ഗ്രോ എന്ന് കണ്ടാൽ നിങ്ങൾ അത് ഉടനെ ഉറപ്പിക്കണം, അതെന്തായിരിക്കും? റെസിമോസ് ആയിരിക്കും. ഞാൻ ഓർത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മെയിൻ ആക്സിസ് കണ്ടിന്യൂസ് ടു ഗ്രോ ആണ്, അതായത് മെയിൻ ആക്സിസ് അങ്ങനെ വളർന്ന് വളർന്ന് മുകളിലോട്ട് പോവുകയാണ്, അതായത് റേസ്, ശരിയല്ലേ, റേസ്. നമുക്കങ്ങനെ ഒന്ന് കണക്ട് ചെയ്തുകൂടെ, റെസിമോസിലെ റേസ് എന്തുമായി കണക്ട് ചെയ്യാം? മെയിൻ ആക്സിസ് കണ്ടിന്യൂസ് ടു ഗ്രോ എന്നുള്ളതുമായിട്ട് നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? സൈമോസ് ആയിരിക്കും. ഓക്കെ ആണോ? അവിടെ എന്ത് ചെയ്യില്ല? മെയിൻ ആക്സിസ് കണ്ടിന്യൂ ചെയ്യില്ല, ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യില്ല, പക്ഷേ റെസിമോസിൽ മെയിൻ ആക്സിസ് ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, സോ ഇവിടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ 2 ആയിരിക്കും. ഈ രീതിയിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കുക, മെയിൻ ആക്സിസ് കണ്ടിന്യൂസ് ടു ഗ്രോ ആണെങ്കിൽ അതെന്താണ്? റെസിമോസ് ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? സൈമോസ് ആണ്. സോ ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ 2. നെക്സ്റ്റ് നമ്മൾ കെമിസ്ട്രിയിലോട്ട് വരികയാണ്. ക്വസ്റ്റ്യൻ വായിക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അറ്റ് 298 കെൽവിൻ കെ എച്ച് തന്നിട്ടുണ്ട്. കെ എച്ച് എന്താണ്? ഹൈഡ്രോലൈസിസ് കോൺസ്റ്റൻ്റ് ആണ്. ഫോർ അനിലീനിയം അയോൺ ഈസ് 2.4 × 10⁻⁵. ദ കെ ബി ഫോർ അനിലിൻ വിൽ ബി. സോ ഇവിടെ നമുക്കറിയാം നാല് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം അനിലിൻ എന്ന് പറയുന്നത് ഒരു വീക്ക് ബേസ് ആണ്, ശരിയല്ലേ. വീക്ക് ബേസിൻ്റെ കെ എച്ച് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് കെ എച്ച് ഇസ് ഈക്വൽ ടു KW/KB ആണ്, ശരിയല്ലേ. ഇങ്ങനെയാണ് വീക്ക് ബേസിൻ്റെ കെ എച്ച് കാണാം. എന്നാൽ നമ്മൾ വീക്ക് ആസിഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഞാൻ മറ്റ് രണ്ട് ഇക്വേഷൻ കൂടി പറഞ്ഞു തരാം, മേ ബി ക്വസ്റ്റ്യൻ വരുന്നത് ആ ടൈപ്പാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ മൂന്ന് ടൈപ്പ് നിങ്ങൾ പഠിച്ചു വയ്ക്കാം. KH=KW/KA. ഇതാണ് വീക്ക് ആസിഡിൻ്റെ കേസ് എന്ന് പറയുന്നത്. എന്നാൽ ചില സമയത്ത് നമുക്ക് വീക്ക് ആസിഡിൻ്റെയും വീക്ക് ബേസിൻ്റെയും സോൾട്ടിൻ്റെ കേച്ച് കാണേണ്ടി വരും. സോ അപ്പം നമുക്ക് എന്ത് ഉപയോഗിക്കാം? KH=KH=KW/KA×KB. ഓക്കെ ആണോ? ഇതെന്താണ്? സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് പ്ലസ് വീക്ക് ബേസ്. വീക്ക് ബേസ് ആണെങ്കിൽ ഇതാണ് ഇക്വേഷന്, വീക്ക് ആസിഡ് ആണെങ്കിൽ ഇതാണ് ഇക്വേഷന്. എന്നാൽ വീക്ക് ആസിഡിൻ്റെയും വീക്ക് ബേസിൻ്റെയും സോൾട്ട് ആണെങ്കിൽ ഇതാണ് ഇക്വേഷന്. ഓക്കെ ആണോ? അപ്പം നമുക്കിവിടെ അനിലിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അനിലിൻ ഒരു വീക്ക് ബേസ് ആയതുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കും, KH=KW/KB. ഇതിൽ നമുക്ക് KH തന്നിട്ടുണ്ട്, KH ഗിവൺ ആണ്. അതുപോലെ ഞാൻ മറ്റൊരു ഇങ്ക് എടുക്കാം. ഓക്കെ, ഇവിടെ KH ഗിവൺ ആണ്, KW നമുക്ക് അറിയുന്നൊരു വാല്യൂ ആണ്, KB ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ KB=KH
KW divided by KH എന്ന് എഴുതി കൂടെ നമുക്ക് കെ ഡബ്ല്യുടെ വാല്യൂ നമുക്കറിയാം 10⁻¹⁴ ആണ്. കെ എച്ച് തന്നിട്ടുണ്ട് എത്രയാ 2.4 × 10⁻⁵. 2.4 × 10⁻⁵. നമ്മൾ ഇത് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും, ഇവിടെ 10⁻⁹ എന്ന് കിട്ടും. മുകളിൽ 1/2 എന്ന് പറയുന്നത് 0.5 ആണ്, ശരിയല്ലേ? അപ്പോൾ ഇവിടെ 1/2.4, അതായത് 0.5നേക്കാളും കുറച്ച് താഴെയായിരിക്കും. അത് നിയർലി വരിക സീറോ പോയിൻറ്റ് ഫോർ വൺ ആയിരിക്കും. ഓക്കെ, 0.41 × 10⁻⁹ എന്ന് നമുക്ക് എഴുതാം. ഇനി ഓപ്ഷനിലോട്ട് നോക്കുമ്പോൾ എല്ലാം 4.1 ടേമിലാണ് കിടക്കുന്നത്. ഓക്കെ, സോ 4.1 × 10⁻⁹ എന്ന് എഴുതാം. സോ അവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 2. സോ നമ്മൾ നിങ്ങളിതിൽ ഓർത്ത് വെക്കേണ്ടത് വീക്ക് ബേസിന് ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതാണെന്ന് അറിയണം, വീക്ക് ആസിഡിന് ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതാണെന്ന് അറിയണം, അതുപോലെ വീക്ക് ആസിഡും വീക്ക് ബേസും ഒരുമിച്ച് വന്നാലുള്ള ഇക്വേഷൻ ഏതാണെന്ന് അറിയണം. സോ ഇവിടെ വീക്ക് ബേസ് ആയതുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് വരികയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോർ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സൊല്യൂഷൻസ് ദ പി എച്ച് വിൽ ബി ഈക്വൽ ടു 1. പി എച്ച് എന്തായിരിക്കണം, 1 ആയിരിക്കണം. പി എച്ച് വിൽ ബി ഈക്വൽ ടു 1. സോ നമുക്കറിയാം പി എച്ചിൻ്റെ ഇക്വേഷൻ എന്താ, നെഗറ്റീവ് ലോഗ് എച്ച് പ്ലസ്, ശരിയല്ലേ? പി എച്ച് ഇവിടെ 1 ആകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ പി എച്ച് 1 ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് ഓഫ് എച്ച് പ്ലസ്, ശരിയല്ലേ? അതായത് ലോഗ് എച്ച് പ്ലസ് എത്രയായിരിക്കും, -1. ലോഗ് എച്ച് പ്ലസ് എന്ന് പറയുന്നതായിരിക്കും -1 ആയിരിക്കും. അതായത് എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എന്ന് പറയുന്നതായിരിക്കും ആൻറ്റി ലോഗ് ഓഫ് -1 ആയിരിക്കും. അതായത് 10⁻⁻⁹ ആയിരിക്കും. 10⁻⁻⁹ എന്ന് പറഞ്ഞാൽ എത്രയാ, 0.1 ആണ്, ശരിയല്ലേ? സോ എപ്പോഴാണ് നമുക്ക് പി എച്ച് 1 കിട്ടുക, പി എച്ച് 1 കിട്ടണമെങ്കിൽ എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ എത്രയായിരിക്കണം, 0.1 ആയിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്, ശരിയല്ലേ? 1, 2, 3, 4. ഈ 4 ഓപ്ഷനിൽ ഏത് ഓപ്ഷനിലാണ് 0.1 കോൺസെൻട്രേഷനായി വരുന്നത് എന്ന് നോക്കണം, അതായിരിക്കും നമ്മുടെ ആൻസർ. കാരണം നമുക്കറിയാം 0.1 കോൺസെൻട്രേഷൻ വന്നാലാണ് പി എച്ച് എത്ര കിട്ടുക, 1 കിട്ടുക, ശരിയല്ലേ? സോ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ എടുക്കാം. ആദ്യത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ആണ് മോളാരിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ബൈ വോള്യം, ശരിയല്ലേ? ഇവിടെ വോള്യം തന്നിട്ടുണ്ട്, മോളാരിറ്റി തന്നിട്ടുണ്ട്. സോ മോളാരിറ്റിൻ്റെ വോള്യം ചെയ്ത് നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടിയില്ലേ. സോ ഇവിടെ എത്ര നമ്പർ ഓഫ് മോൾസ് എത്ര കിട്ടും നമുക്ക്, 60 × 1/10. ഇവിടെയോ 40 × 1/10, ശരിയല്ലേ? ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 0 ക്യാൻസലായി, ഇവിടെ 6 വരും, ഇവിടെ 4 വരും. നമുക്കറിയാം 1 മോൾ HCl 1 മോൾ NaOH റിയാക്ട് ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ 4 മോൾ ഉണ്ട്, ഇവിടെയുള്ള 4 മോള് ഇവിടെയുള്ള 4 മോളുമായിട്ട് റിയാക്ട് ചെയ്താൽ ബാക്കി 2 മോള് ബാക്കിയില്ലേ. ഓക്കെ, സോ 2 ബാക്കിയുണ്ട്. നമുക്കറിയാം കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം ആണ്. നമ്പർ ഓഫ് മോൾസ് കിട്ടിയിട്ടുണ്ട്, 2 ആണ്. വോളിയം എത്രയാണ്, 60 ml ഉം 40 ml ഉം കൂട്ടി എത്ര കിട്ടും നമുക്ക്, 100 ml കിട്ടും, ശരിയല്ലേ? സോ 2/100 എന്ന് പറയുന്നത് എന്താണ്, 2 × 10⁻², അതായത് 0.02 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കോൺസെൻട്രേഷൻ കിട്ടിയത് എത്രയാ, 0.02. നമുക്ക് കിട്ടേണ്ടത് എത്രയാ, 0.1 ആണ്. എങ്കിലേ പി എച്ച് 1 വരുള്ളൂ, പക്ഷെ കിട്ടിയത് 0.02 ആണ്. അതുകൊണ്ട് ഓപ്ഷൻ 1 ആയിരിക്കില്ല നമ്മുടെ ആൻസർ. ഇനി നമുക്ക് ഓപ്ഷൻ 2 ഒന്ന് ചെയ്ത് നോക്കണം. അപ്പം നമുക്കിതൊന്ന് ഇവിടെ ഒന്ന് ഇറേസ് ചെയ്യാം, നമുക്ക് ഇറേസ് ചെയ്യാം, എങ്കിലേ നിങ്ങൾക്ക് സിംഗിൾ വിൻഡോയിൽ എല്ലാം കാണിച്ചു തരാൻ കഴിയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻ 2 ഒന്ന് എടുത്തു നോക്കാം. ഓപ്ഷൻ 2 നോക്കുമ്പോൾ 55 ml × 1/10, 45 × 1/10, ശരിയല്ലേ? 45 × 1/10. ഇവിടെ എത്ര കിട്ടും നമുക്ക്, 5.5 കിട്ടും. ഇവിടെ എത്ര കിട്ടും നമുക്ക്, 4.5 കിട്ടും. സോ ഡിഫറൻസ് എത്രയാ, 1 ആണ്. സോ
വൺ നമ്പർ ഓഫ് മോൾസ് വൺ ആണ്. അതിനെ വോളിയമായി ഡിവൈഡ് ചെയ്യുമ്പോൾ വോളിയം എത്ര, ഇവിടെ 55 ഉം 45 ഉം ആഡ് ചെയ്താൽ 100. സോ 1/100 ആയിരിക്കും കോൺസെൻട്രേഷൻ, വിച്ച് മീൻസ് 10⁻², വിച്ച് മീൻസ് 0.01. നമുക്ക് കിട്ടിയത് 0.01 ആണ്. പക്ഷെ pH 1 ആകണമെങ്കിൽ നമുക്ക് എത്ര വേണം കോൺസെൻട്രേഷൻ, 0.1 വേണം. സോ അതുകൊണ്ട് ഓപ്ഷൻ 2 ശരിയല്ല. അപ്പം അങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻ 3 പോയി നോക്കാം. ഇങ്ങനെ നിങ്ങൾ ഓരോന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യണം, അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. ഓക്കെ, ഇനി നമുക്ക് തേർഡ് ഓപ്ഷനിലോട്ട് വരാം. തേർഡ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ 75 × 1/5, അതുപോലെ 25 × 1/5. 25 × 1/5 ഇതിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, ഇവിടെ 15 കിട്ടും, ഇവിടെ എത്ര കിട്ടും നമുക്ക്, 5 കിട്ടും. ശരിയല്ലേ? സോ ഇവരെ നമ്മൾ ഈക്വലൈസ് ചെയ്യുമ്പോൾ എക്സ്ട്രാ എത്ര വരും, ഇവിടെ വരുന്നത് 10. ശരിയല്ലേ? 5 ഉം 5 ഉം റിയാക്ട് ചെയ്താൽ ബാക്കി 10 ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം എത്ര, 25 ഉം 75 ഉം 100. സോ 0 0 കട്ട് ചെയ്താൽ 1/10, വിച്ച് മീൻസ് 10⁻², 0.1. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി, 0.1 കിട്ടി കോൺസെൻട്രേഷൻ. നമുക്ക് pH 1 കിട്ടണമെങ്കിൽ എത്ര കോൺസെൻട്രേഷൻ വേണം, 0.1 വേണം. സോ നമുക്ക് കിട്ടിയതും 0.1 ആണ്. സോ അവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 3. 0.1 ആണ് കോൺസെൻട്രേഷൻ വരുന്നതെങ്കിൽ pH 1 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഫോർത്ത് ഓപ്ഷനിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഓൾറെഡി ആൻസർ കിട്ടിയിട്ടുണ്ട്, എങ്കിലും നമ്മളൊന്ന് ചെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. 100 × 1/10, അതുപോലെ 100 × 1/10. ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് കിട്ടുക എത്രയായിരിക്കും, 10. ശരിയല്ലേ? രണ്ട് സൈഡും നമുക്ക് കിട്ടുക 10. സോ 10 എന്തായിരിക്കും ഇവിടെ pH എന്ന് പറയുന്നത്, അതായത് ന്യൂട്രലാണ്, അതായത് ഇവിടെ pH എന്ന് പറയുന്നത് എത്രയായിരിക്കും, 7. സോ അവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 3. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെ ചെയ്തു എന്നുള്ളത്. ആദ്യം നമുക്ക് pH 1 ആകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ pH ഇക്വേഷൻ നമ്മൾ ഉപയോഗിച്ചു. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി H+ കോൺസെൻട്രേഷൻ എത്ര ആവണം, 0.1 ആകണം, എങ്കിലും നമുക്ക് pH 1 കിട്ടുള്ളൂ. ദെൻ നമ്മൾ ഓരോ ഓപ്ഷനിലെയും H+ കോൺസെൻട്രേഷന് കാൽക്കുലേറ്റ് ചെയ്തു. അതിൽ തേർഡ് ഓപ്ഷനിലാണ് H+ കോൺസെൻട്രേഷൻ 0.1 വരുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി ഈ തേർഡ് ഓപ്ഷനിലായിരിക്കും നമുക്ക് pH 1 കിട്ടുക എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇനി നമ്മൾ എടുക്കുന്നത് ഫിസിക്സ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമായി ബന്ധപ്പെട്ട കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓപ്ഷൻ 1 എടുക്കാം. ദി ഗ്രാവിറ്റേഷണൽ, സോ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ നോക്കി നോക്കിക്കോളൂ, നിങ്ങൾക്ക് ആൻസർ അറിയോ ഇല്ല എന്നുള്ളത്. ഓക്കെ, ഇനി ഞാനൊന്ന് വായിക്കാം. ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഡിപെൻഡന്റ് ഓൺ ഇന്റർവീനിങ് മീഡിയം. ശരിയാണോ? ശരിയല്ല. ബിക്കോസ് നോട്ട് ഡിപ്പെൻഡ് എന്നാണ് വേണ്ടത്. ഡിപ്പെൻഡ് അല്ല, ഇന്റർവീനിങ് മീഡിയമായിട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡിപ്പെൻഡ് അല്ല. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് എ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. അത് തെറ്റാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. സോ സെക്കൻഡ് ഓപ്ഷനും തെറ്റാണ്. ഇനി തേർഡ് ഓപ്ഷൻ, ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ആക്ഷൻ റിയാക്ഷൻ പെയർ. അത് ശരിയാണോ? ശരിയാണ്. കാരണം നമ്മളിപ്പോൾ സണ്ണും മൂണും എടുക്കുകയാണെങ്കിൽ, സപ്പോസ് മൂണ് സണ്ണിനെ അട്രാക്ട് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് സണ്ണ് മൂണിനെ അട്രാക്ട് ചെയ്യും. ശരിയല്ലേ? അതായത് അവിടെ ആക്ഷനും ഉണ്ട്, റിയാക്ഷനും ഉണ്ട്. സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു ആക്ഷൻ റിയാക്ഷൻ പെയർ ആണ് എന്ന് പറഞ്ഞാൽ അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഇനി ഓപ്ഷൻ 4 വന്നാൽ, ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മേ ബി അട്രാക്റ്റീവ് ആൻഡ് റിപ്പൾസീവ്. അട്രാക്റ്റീവ് എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷെ റിപ്പൾസീവ് എന്ന് പറയുന്നത് തെറ്റാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് റിപ്പൾസീവ് അല്ല. സോ ഓപ്ഷൻ 4 വിൽ ബി റോങ്. അവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 3. സോ ഗ്രാവിറ്റേഷൻ ഫോഴ്സുമായി ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കെപ്ലേഴ്സ് സെക്കൻഡ് ലോ ഈസ് എ കോൺസിക്വൻസ് ഓഫ്. 4 തന്നിട്ടുണ്ട്. കൺസർവേഷൻ ഓഫ് എനർജി, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം,
ഓപ്ഷൻ ത്രീ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം, ഓപ്ഷൻ ഫോർ കൺസർവേഷൻ ഓഫ് മാസ്. വളരെ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ത്രീ ആയിരിക്കും, കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റ് ആയിരിക്കും. ഓക്കെ, കെപ്ലർ സെക്കൻഡ് ലോ ഇസ് എ കോൺസിക്വൻസ് ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. നമ്മൾ എൻ സി ആർ ടിയിലൊക്കെ വായിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം നമുക്ക്. സാറ്റലൈറ്റിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്? കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കണം റിഗാർഡിങ് എ ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ്. ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ് കണ്ടുപിടിക്കണം. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണോ നോക്കാം. ഞാൻ ആദ്യം ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുന്നു. എ ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് ഗോസ് അറൌണ്ട് ദ എർത്ത് ഇൻ ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ. അത് ശരിയാണോ? ശരിയല്ല. കാരണം നമുക്കറിയാം ഈ ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്, കറങ്ങുന്നത് ഏതിൻ്റെ ഡയറക്ഷനിലായിരിക്കും? എർത്ത് കറങ്ങുന്ന അഥവാ റൊട്ടേറ്റ് ചെയ്യുന്ന സെയിം ഡയറക്ഷനിലായിരിക്കും. നമുക്കറിയാം എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്, ശരിയല്ലേ? സോ ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റും കറങ്ങുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കും? വെസ്റ്റ് ടു ഈസ്റ്റ് ആയിരിക്കും. ഓക്കെ, സോ ഓപ്ഷൻ വണ്ണ് തെറ്റാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈസ്റ്റ് ടു വെസ്റ്റ് എന്നുള്ളതാണ്, അത് തെറ്റാണ്. ഇനി നമുക്ക് ഓപ്ഷൻ ടുവിലോട്ട് വന്നാൽ എ ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് ഗോസ് അറൌണ്ട് ദി എർത്ത് ഇൻ വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷൻ. അത് ശരിയാണ്. ഓപ്ഷൻ ത്രീ എടുക്കുകയാണ്. നമുക്ക് ആൻസർ കിട്ടി എങ്കിലും നമുക്ക് ത്രീയും ഫോറും നോക്കാം. ദ ടൈം പീരിയഡ് ഓഫ് ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് ഈസ് 12 അവർ. അത് തെറ്റാണ്. എർത്തിൻ്റെ സെയിം ടൈം ഓഫ് പീരിയഡ് ആയിരിക്കും, എർത്തിൻ്റെ സെയിം ടൈം ഓഫ് പീരിയഡ് ആയിരിക്കും ആർക്കും ഉണ്ടാവുക? ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റിന് ഉണ്ടാവുക. അതായത് 24 അവേഴ്സ് ആയിരിക്കും ടൈം പീരിയഡ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ത്രീ റോങ് ആണ്. ഇനി ഓപ്ഷൻ ഫോർ എടുക്കുകയാണെങ്കിൽ ദി ആംഗിൾ ബിറ്റ്വീൻ ഇക്വറ്റോറിയൽ പ്ലെയിൻ ആൻഡ് ഓർബിറ്റൽ പ്ലെയിൻ ഓഫ് ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് ഇസ് 90 ഡിഗ്രി. സി നമ്മൾ ജസ്റ്റ് ഒരു ഇത് ഇക്വറ്റോറിയൽ പ്ലെയിനാണ്, അതിലാർക്കും തർക്കമില്ലാത്ത കാര്യമാണ്. ഇക്വറ്റോറിയൽ പ്ലെയിന്, സോറി, ഇക്വേറ്ററാണ്. സോ ഇക്വേറ്റോറിയൽ പ്ലെയിൻ ആയിരിക്കും ഇത്. ഇതിലൂടെ ആയിരിക്കും എന്ത് കറങ്ങുക? ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് മൂവ് ചെയ്തി കൂടെ ആയിരിക്കും. അതായത് ഓർബിറ്റ്, ജിയോ സ്റ്റേഷണറിയുടെ ഓർബിറ്റ് അഥവാ ഓർബിറ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, ഇതിലൂടെ തന്നെ ആയിരിക്കും. അതായത് ഇക്വറ്റോറിയൽ പ്ലെയിനും ഓർബിറ്റൽ പ്ലെയിനും തമ്മിലുള്ള ആംഗിള് എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്, ശരിയല്ലേ? 0 ഡിഗ്രിയാണ്, അല്ലാത്ത 90 ഡിഗ്രി ആണോ? അല്ല. സോ ഇക്വറ്റോറിയൽ പ്ലെയിനും ഓർബിറ്റൽ പ്ലെയിനും തമ്മിലുള്ള ആംഗിള് 0 ആണ്, 90 ഡിഗ്രി അല്ല. സോ ഇവിടെ കറക്റ്റായിട്ട് വന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഓപ്ഷൻ 2 ആണ്. ഓക്കെ, ഓൾ അതർ ഓപ്ഷൻസ് വിൽ ബി റോങ്, ഓർ ഓൾ അതർ സ്റ്റേറ്റ്മെൻറ്റ്സ് വിൽ ബി റോങ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾ, എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.